പത്തനംതിട്ട കലഞ്ഞൂരിൽ ഭാര്യയുടെ കൈകൾ വെട്ടിയ ഭർത്താവ് സന്തോഷ് പിടിയിൽ. അടൂരിൽ നിന്നാണ് സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രിയാണ് ഭാര്യ വിദ്യയുടെ കൈകൾ വെട്ടി പരിക്കേൽപ്പിച്ച് സന്തോഷ് ഒളിവിൽ പോയത്. വിവരങ്ങളുമായി ശശിനാരായണനാണ് ചേരുന്നത്. ശശി, എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിനി, ഇന്നലെ രാത്രിയാണ് കലഞ്ഞൂർ ചാവടിമല സ്വദേശി വിദ്യയെ ഭർത്താവ് സന്തോഷ് വെട്ടി പരിക്കേൽപ്പിച്ചത്. വിദ്യയുടെ രണ്ട് കൈകൾക്കുമാണ് വെട്ടേറ്റത്. ഒരു കൈ അറ്റുപോകുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇത് തടയാനെത്തിയ അച്ഛൻ വിജയനെയും ഇയാൾ ആക്രമിച്ചിരുന്നു. തുടർന്നാണ് ഈ സന്തോഷ് ഒളിവിൽ പോയത്. ഒളിവിൽ പോയതിനു ശേഷം ഇന്ന് പുലർച്ചെയോടെയാണ് ഇയാൾ അടൂരിൽ നിന്നും പിടിയിലായത്. ഏഴുകുള സ്വദേശിയാണ് സന്തോഷ്. ഈ വിദ്യയെ തന്നെ രാത്രിയിൽ തിരുവനന്തപുരം വിജയനെയും വിദ്യയും ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി ഈ സന്തോഷിനെ സംഭവ സ്ഥലത്തെത്തിക്കും. അതിനുശേഷമായിരിക്കും പോലീസ് തെളിവെടുപ്പും കാര്യങ്ങളും നടത്തുക. വർഷങ്ങളായി, 5 വർഷമായി ഇവർ പിരിഞ്ഞു കഴിയുകയായിരുന്നു. കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ തമ്മിൽ പല തർക്കങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ വരികയും കുട്ടിയെ ആവശ്യപ്പെടുകയും സന്തോഷത്തെ കുട്ടിയെ ആവശ്യപ്പെടുകയും ചെയ്തത് തമ്മിൽ തർക്കമാണ് ഈ വെട്ടി പരിക്കേൽപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. രണ്ട് കൈകൾക്കുമാണ് വിദ്യയുടെ പരിക്കേറ്റുള്ളത്. തലയ്ക്കും കഴുത്തും വിദ്യ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രഞ്ജിനി, ശരി.